ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പ്രഥമൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് അടവെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഓണമൊക്കെ വരുവാണല്ലോ, അപ്പോൾ ഈ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. വളരെ വിലക്കുറവാണ് ഈ ഗോതമ്പിൻ്റെ അടയ്ക്കും, അപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഗോതമ്പിൻ്റെ അടയാണ്. അത് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഒന്നോ രണ്ടോ വട്ടം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇത് വെള്ളം വാലാൻ വേണ്ടി നമുക്ക് വെക്കാം. അതിനുശേഷം ആദ്യമേ അട വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. വെള്ളം തിളച്ച് വന്നാലുടനെ തന്നെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് ഒരു 10-12 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിലിട്ട് അട നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം അട വെന്തിട്ടുണ്ട്. ഇതിനി വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുന്ന അട തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഈ അട തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനും പിന്നെ ഇതിന് പശയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. അതിനുശേഷം ചുവടുകട്ടിയുള്ള ഉരുളിയിലേക്ക് നമ്മൾ ശർക്കര പാനിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിത് കല്ലും കട്ടയൊക്കെയുള്ള ശർക്കരയായതുകൊണ്ട് നേരത്തെ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമേ വേവിച്ചു വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ അട നന്നായിട്ട് ഇതൊന്ന് നമ്മൾ അവലൊക്കെ ഒന്ന് വിളയിച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ അടയും ഈ ശർക്കരയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കരയും ഈ അടയും തമ്മിൽ യോജിച്ചെടുക്കാനൊക്കെ ഉണ്ട് ഒരു 5-8 മിനിറ്റ് എടുക്കും. നന്നായിട്ട് തന്നെ നമുക്ക് വിളയിച്ചെടുക്കണം. ഇതിനകത്തിലെ വെള്ളമയെല്ലാം മാറ്റി അടയെ ശർക്കര അടയാണോ ശർക്കരയാണോ എന്ന് അറിയാൻ പാകത്തിൽ നമ്മൾ അതേപോലെ ആക്കിയെടുക്കണം. അതിനുശേഷം വേണം ഇതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. ഇനിയും ആളിൻ്റെ എണ്ണം അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് 3-ാം പാലും എടുക്കാം. ഞാനിവിടെ 2-ാം പാലും 1-ാം പാലും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ 1-ാം പാലൊരു 1.5 കപ്പിന് മുകളിലായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഇനിയും ഈ ശർക്കരപ്പാനിയിൽ വിളയിച്ചെടുത്ത ഈ അടയും ഈ തേങ്ങാപ്പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് അടയെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചുക്കും ഏലക്കായും പൊടിച്ചത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. അതായത് തലപ്പാൽ ചേർത്ത് കൊടുക്കണം, കട്ടിയായിട്ടുള്ള പാല്. അതും ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് വറുത്തി ചേർക്കണം. ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, കനം കുറച്ച് തന്നെ അരിഞ്ഞിട്ട്. ഇനി അല ചെറുതായിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം തേങ്ങ ഒന്ന് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും കണക്കില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടപ്രഥമിലേക്ക് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഗോതമ്പായതുകൊണ്ട് ആർക്കും കഴിക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തവണത്തെ ഓണത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.